നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യു ഡി എഫ് സർക്കാരിനെതിരെ എൽ ഡി എഫിന്റെ സമരപ്രചരണ ജാഥ പ്രയാണം തുടങ്ങി. ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം. ലോകാരോഗ്യ ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട് ജില്ലാതല സെമിനാർ നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി സ്വതന്ത്ര കൂലി തൊഴിലാളി യൂണിയൻ പോർട്ട് ഓഫീസ് മാർച്ച് നടത്തി. മൂലകോശ ദാനത്തിന് വഴിയൊരുക്കി. ഏപ്രിൽ 9 കാഞ്ഞങ്ങാട്ട് മൂലകോശ നിർണയ ക്യാമ്പ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി KSKTU ഹോസ്ദുർഗ് വില്ലേജ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ഒഴിഞ്ഞവളപ്പ് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 30 വാർഷികാഘോഷത്തിന് സമാപനം. നാടൻ കലാസന്ധ്യ അരങ്ങേറി. വാർത്തകൾ വിശദമായി. യു ഡി എഫ് സർക്കാരിന്റെ സമരപ്രചരണവുമായി എൽ ഡി എഫിന്റെ സംസ്ഥാന വാഹന പ്രചരണ ജാഥ പ്രയാണം തുടങ്ങി. മടിയനിൽ സ്വീകരണം നൽകി. സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ എം എൽ എ നയിക്കുന്ന ജാഥയ്ക്ക് മടിയനിൽ സ്വീകരണം നൽകി. പി രമേശൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, സുരേഷ് പുതിയടത്ത്, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോകാരോഗ്യ ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. ഭക്ഷ്യസുരക്ഷയെ ആസ്പദമാക്കി സെമിനാർ നടന്നു. ആരോഗ്യവകുപ്പും IMA സംയുക്തമായി ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷയെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ ഡെപ്യൂട്ടി DMO ഡോക്ടർ ഇ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ലക്ഷത്തോളം ജനങ്ങളാണ് ഒരു വർഷത്തിൽ ലോകത്ത് ഭക്ഷ്യവിഷബാധം. നമ്മുടെ ശിക്ഷയിലുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ മരണം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം ഏകദേശം 30,000 നമ്മുടെ ഗവൺമെന്റ് അനുസരിച്ച് 30,000 ഭക്ഷ്യവിഷബാധ. IMA കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ കിഷോർ കുമാർ അധ്യക്ഷനായി. സെമിനാറിൽ ഡോക്ടർ ടി വനജ, അഡ്വക്കേറ്റ് KG അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ വി സുരേഷൻ സ്വാഗതം പറഞ്ഞു. കേന്ദ്ര സർവകലാശാലയുടെ ഭാഗമായുള്ള മെഡിക്കൽ കോളേജ് പെരിയയിലെ തേജസ്വിനി ഹിൽസിൽ തന്നെ സ്ഥാപിക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരവികസന സമിതിയുടെ നിവേദന സംഘത്തോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി MPH ബിരുദാനന്തര ബിരുദ കോഴ്സ് ഈ വർഷം തന്നെ ആരംഭിക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ പറഞ്ഞു. തുടക്കത്തിൽ 40 സീറ്റുകൾ അനുവദിക്കും. കോഴ്സ് ആരംഭിക്കുന്നതിനായി 50,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടം താൽക്കാലികമായി വാടകയ്ക്കെടുക്കും. 5 കൊണ്ട് മെഡിക്കൽ കോളേജിന് തേജസ്വിനി ഹിൽസിൽ പുതിയ കെട്ടിടം ഒരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി കാഞ്ഞങ്ങാട് നഗര വികസന സമിതി ഭാരവാഹികൾ വൈസ് ചാൻസലർക്ക് നിവേദനം നൽകി. നിവേദക സംഘത്തിൽ നഗരവികസന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് PAPPUKUTTAN, അഡ്വക്കേറ്റ് MC ജോസ്, മടിക്കൈ കമ്മാരൻ, നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോരടി, CU ഹുസഫാജി, TM മുഹമ്മദ് അസ്ലം, A ഹമീദാജി, A ദാമോദരൻ, CA പീറ്റർ, കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത് എന്നിവരും ഉണ്ടായിരുന്നു. മൂലകോശദാനത്തിലൂടെ ജീവൻ രക്ഷിക്കാൻ അവസരമൊരുക്കുന്നു. സുഹൃത്തിന്റെ നേതൃത്വത്തിൽ മൂലകോശ നിർണയ ക്യാമ്പ് April 9 പി സ്മാരക മന്ദിരത്തിൽ നടക്കും. സുഹൃത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മൂലകോശ നിർണയ ക്യാമ്പ് April 9 രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ നടക്കും. 20,000 ആളുകളിൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രം ചേരുന്ന മൂലകോശത്തെ കണ്ടെത്താനും വിലപ്പെട്ട ജീവൻ നിലനിർത്താനുമാണ് ക്യാമ്പ് അവസരമൊരുക്കുന്നത്. ക്യാമ്പ് ഡോക്ടർ ബിജു ഉദ്ഘാടനം ചെയ്യും. സ്റ്റെംസെൽ എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിലെ മൂലകോശമാണ്, സ്റ്റെംസെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂലകോശങ്ങൾ വിഭജിച്ചാണ് മറ്റ് കോശങ്ങൾ ഉണ്ടാകുന്നതും ശരീരത്തിലെ ബാക്കിയുള്ള ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ്, പിന്നെ വൈറ്റ് ബ്ലഡ് സെൽസ് അങ്ങനെയുള്ള എല്ലാം ഉണ്ടാകുന്നു. അപ്പം നമ്മുടെ ഈ നാട്ടിൽ ഏറ്റവും അധികം ഇന്ന് ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരുന്ന അസുഖമാണ് ക്യാൻസർ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ബ്ലഡ് ക്യാൻസറും, അതിലൊന്ന് തലസീമിയ, 2 ലുക്കീമിയ. ഈ 2 അസുഖങ്ങൾ ഒരുപാട് ആളുകളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു, കൂടുതലും കുട്ടികളിലാണ് ഇപ്പോൾ നമ്മൾ കാണപ്പെടുന്നത്. വാർത്താ സമ്മേളനത്തിൽ സുഹൃത് ഭാരവാഹികളായ KV ജിജ, ഐറിഷ് വത്സമ്മ, റോണി കെ ജോസഫ്, MJയകുമാർ എന്നിവർ പങ്കെടുത്തു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആരോഗ്യ വകുപ്പിന്റെയും നാഷണൽ ഹെൽത്ത് മിഷന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾക്കും കുട്ടികൾക്കുമായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്.
ക്യാമ്പ് മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ദിവ്യ ഉദ്ഘാടനം ചെയ്തു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി നസീമ ടീച്ചർ അധ്യക്ഷയായി. നഗരസഭാ കൌൺസിലർ മുഹമ്മദ് കുഞ്ഞി, ഡോക്ടർ എം സി വിമൽരാജ്, ഹെഡ്മിസ്റ്റർ ആനി സിറിയക് തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ കെ പത്മനാഭൻ സ്വാഗതവും കെ അജിത നന്ദിയും പറഞ്ഞു. ക്യാമ്പിൽ നിരവധി സ്ത്രീകൾ പങ്കെടുത്തു. സ്വതന്ത്ര കൂലി തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ കാസർകോട്ട് പോർട്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ പ്രതിഷേധമിരമി. ടെൻഡർ നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിൽ തുറമുഖ വകുപ്പിന്റെ അംഗീകൃത കടവുകളായ മഞ്ചേശ്വരം, ശ്രീയ, ആരിക്കാടി എന്നിവിടങ്ങളിൽ നിന്നും മണൽ വാരാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്വതന്ത്ര കൂലിത്തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോർട്ട് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. മാർച്ചിന് ശേഷം നടന്ന ധർണ എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പോർട്ടിന്റെ അധീനതയിലുള്ള കടവുകളിൽ നിന്ന് പോലും മണൽ വാരാൻ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ഞങ്ങൾക്കറിയാം. അഴിമുഖത്ത് കുന്നുകൂടുന്ന മണലുകൾ നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകുകയില്ല. പക്ഷേ അത് തൊഴിലാളികൾക്ക്, അംഗീകൃത തൊഴിലാളികൾക്ക് അവസരം നൽകിയാൽ അഴിമുഖത്ത് മണൽ വാരാനുള്ള ടെൻഡറുകൾ വഴി കോടികൾ തട്ടിപ്പ് നടത്താൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഈ തൊഴിലാളികളെ ഈ ജോലിയിൽ നിന്നും മാറ്റി നിർത്തുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാൻ. എസ് ടി യു ജില്ലാ പ്രസിഡന്റ് കെ പി മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ റഹ്മാൻ ബന്ദിയോട് അനീഫ നെല്ലിക്കുന്ന്, വി വി ചന്ദ്രൻ, ബി കെ അബ്ദുൾ സമദ്, ഷെരീഫ് കൊടവഞ്ചി, ഹമീദ് ബദരിയ തുടങ്ങിയവർ സംസാരിച്ചു. ഒഴിഞ്ഞവളപ്പ് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 30th വാർഷികാഘോഷത്തിന് സമാപനം. കുർത്തം നാടൻ കലാസന്ധ്യ അരങ്ങേറി. 3 ദിനങ്ങളിലായി നടന്ന ഒഴിഞ്ഞവളപ്പ് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 30th വാർഷികാഘോഷം സമാപിച്ചു. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ കുർത്തം നാടൻ കലാസന്ധ്യയും അവതരിപ്പിച്ചു. ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എം പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സിനിമാ സംവിധായകൻ പ്രമോദ് പയ്യന്നൂർ മുഖ്യാതിഥിയായി. ക്ലബ് പ്രസിഡന്റ് സന്തോഷ് പുളിക്കാൽ അധ്യക്ഷനായി. രാജ്മോഹൻ നീലേശ്വരം, കെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. പെൺകുട്ടികളുടെ കോൽക്കളി അരങ്ങേറി. മാർഗംകളിയും വട്ടപ്പാട്ടും ശ്രദ്ധേയമായി. ഗരം പതിലോത്തമാരാകും സദാദൈ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി കെ എസ് കെ ടി യു ഹോസ്ദുർഗ് വില്ലേജ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അലാംപള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഭൂരഹിതർക്ക് ഭൂമി നൽകുക, തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക, ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം കാര്യക്ഷമമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കെ എസ് കെ ടി യു ഹോസ്ദുർഗ് വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ കെ എസ് കെ ടി യു ജില്ലാ കമ്മിറ്റി അംഗം കെ വി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഇന്ത്യ രാജ്യത്തിനകത്ത് റബ്ബർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവായിട്ടുള്ള സ്വാഭാവിക റബ്ബറിന്റെ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിന്റെ സ്ഥാനം. തീർച്ചയായും അങ്ങനെ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃഷിയായിട്ടുള്ള റബ്ബറിന്റെ വിലയിരുവ് നമ്മുടെ നാട്ടിലെ റബ്ബർ കർഷകരെ വലിയ തോതിൽ ദോഷകരമായി പറയും. എന്തുകൊണ്ടാണ് റബ്ബറിന്റെ വിലയിരുവ് ഈ നിലയിലേക്ക് വരുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലുൾപ്പെടെ ഇന്ത്യയിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള റബ്ബർ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും അസംസ്കൃത വസ്തു നമ്മുടെ നാട്ടിലെ റബ്ബറാണ്. കൃഷ്ണൻകുട്ടമത്ത് അധ്യക്ഷനായി. ചടങ്ങിൽ പവിത്രൻ സ്വാഗതം പറഞ്ഞു. റേഷൻ സാധനങ്ങളുടെ സബ്സിഡി പുനഃസ്ഥാപിക്കുക, പെൻഷൻ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് ഹരീന്ദ്രൻ, ഗംഗാധരൻ, പി കെ ചന്ദ്രൻ, ബാബു, പി വി ബാലകൃഷ്ണൻ, കെ വി ശശിധരൻ, നാരായണൻ, ശിവദത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. അതിയാമ്പൂർ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 13th വാർഷികാഘോഷത്തിന് തുടക്കമായി. ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അതിയാമ്പൂർ കാലിക്കടവ് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 13th വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഷട്ടിൽ ടൂർണമെന്റ് ആവേശകരമായി. ടൂർണമെന്റിൽ കുന്നുമ്മൽ വിദ്യാനികേതനു വേണ്ടി മത്സരിച്ച അഫ്സൽ വിജയിയായി. കാസർഗോഡ് മോനിഷ് രണ്ടാം സ്ഥാനം നേടി.
കാലിക്കടവിന്റെ സ്മരണയ്ക്കായി മികച്ച കളിക്കാരനുള്ള ട്രോഫി ഏർപ്പെടുത്തിയിരുന്നു. ആദർശിനെയും പ്രശോഭിനെയും മികച്ച കളിക്കാരായി തെരഞ്ഞെടുത്തു. വിജയികൾക്ക് എ.കെ. നാരായണൻ സമ്മാനം വിതരണം ചെയ്തു. മധൂർ ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിയുടെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. എന്നെ നെല്ലിക്കുന്ന MLA തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. പ്രൈമറി ഹെൽത്ത് സെന്റർ മധൂർ പഞ്ചായത്തിൽ അതിന്റെ നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിടം പണിതിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഫണ്ട് കിട്ടി, PSC പുതിയ കെട്ടിടവും വന്നു. എൻ്റെ ഇനിയുള്ള ആഗ്രഹം അതിനൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററായി ഉയർത്തണം എന്നതാണ്. അത് ഈ മധൂർ പഞ്ചായത്തിൽ വളരെയധികം അത്യാവശ്യമാണ് അത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നല്ല ബിൽഡിംഗ് ആയിരിക്കും അത്, നബാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നല്ല ബിൽഡിംഗ് ആയിരിക്കും അവിടെ ഇപ്പോൾ കെട്ടിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ആ സൗകര്യം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിന് അത് ഉപയോഗപ്പെടുത്തണമെങ്കിലും ആ സൗകര്യം പുതിയ കെട്ടിടത്തിൻ്റെ സൗകര്യം ജനങ്ങൾക്ക് അനുഭവവേദ്യമാണെങ്കിൽ അതിനെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററായി ഉയർത്തണം. മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാധവ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുഷ്പലത S. ആൾവ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാഫി പുളിക്കൂർ, ഹബീബ് ചെട്ടുംകുഴി, ചന്ദ്രശേഖരൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. മാധവദാസ്, മഹാബല റൈ, T. M. ഇക്ബാൽ, രാജീവൻ നമ്പ്യാർ, A. രവീന്ദ്രൻ, ഡോക്ടർ M. S. ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF സർക്കാരിനെതിരെ LDFിന്റെ സമരപ്രചരണ ജാഥ പ്രയാണം തുടങ്ങി. ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം. ലോകാരോഗ്യ ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട് ജില്ലാതല സെമിനാർ നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി സ്വതന്ത്ര കൂലി തൊഴിലാളി യൂണിയൻ പോർട്ട് ഓഫീസ് മാർച്ച് നടത്തി. മൂലകോശ ദാനത്തിന് വഴിയൊരുക്കി. April 9 കാഞ്ഞങ്ങാട്ട് മൂലകോശ നിർണയ ക്യാമ്പ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി KSKTU ഹോസ്ദുർഗ് വില്ലേജ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ഒഴിഞ്ഞവളപ്പ് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 30th വാർഷികാഘോഷത്തിന് സമാപനം. നാടൻ കലാസന്ധ്യ അരങ്ങേറി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.